السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين ولا عاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم لك الحمد ومنك الفرج وإليك المشتاق وأنت المستعان ولا حول ولا قوة إلا بالله العلي العظيم. കാഞ്ഞിരമുക്ക് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ സംഘടിപ്പിച്ചിട്ടുള്ള ഓൺലൈൻ റമദാൻ വിരുന്നിലാണ് നമ്മളുള്ളത്. യഥാർത്ഥ വിരുന്ന് വിജ്ഞാന വിരുന്നാണ്, അതാണ് റൂഹിൻ്റെ അന്നം. അതുകൊണ്ടാണല്ലോ തീരെ സുഖമില്ലാത്ത സമയത്തും ബഹുമാന്യനായ ഉസ്താദ് അബ്ദുള്ള മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ സ്വരത്തിലോ ആത്മനിഷ്ഠയിലോ രോഗത്തിൻ്റെ ചെറിയ വാഞ്ചന പോലും അറിയിക്കാതെ വളരെ ആത്മാർത്ഥമായിട്ട് ഇടപെടുന്നത് ആ റൂഹിൻ്റെ കൂവത്താണ്. റമദാൻ്റെ ലക്ഷ്യവും ജിസ്മ് ജോഷിച്ചാലും റൂഹിനെ പുഷ്പിക്കുക, പുഷ്ടിപ്പെടുത്തുക, വികസിപ്പിക്കുക, പ്രവിശാലമാക്കുക, റൂഹിനെ കൂവത്ത് കൊടുക്കുക എന്നതാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ബദറിനെ സൂചിപ്പിച്ചുകൊണ്ട് മഫ്രത്തിലേക്കാണ് ഉസ്താദ് കടന്നത്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വെച്ച വിലപ്പെട്ട വാക്കിന് ചെറിയൊരു വിശദീകരണം മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൽവിൽ കയറുന്ന ചൂടാണ് സത്യത്തിൽ തൗബ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി പതിനേഴെണ്ണം നരച്ചു എന്ന് ഇബ്നു കസീർ റഹിമഹുള്ളാ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താ പറയുക, ശയ്യബത്തിനി സൂറത്ത് പോകുന്ന ഒരായത്ത് മുഴുവില്ല, ഒരായത്തിൻ്റെ കഷ്ണം ഇറങ്ങിയപ്പോഴേക്ക് കൽബാണ് ചൂടായിട്ട്, ബ്ലഡ് ചൂടായിട്ട്, മുടി പോലും നരച്ചു പോയി. പരിശുദ്ധ റസൂൽ, പരിശുദ്ധ റസൂൽ ആരാ? തെറ്റുകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നാണ്, തെറ്റുകാരെ തിരുത്താൻ വേണ്ടി വന്നാണ്. നന്മയുടെ പ്രകാശവും തിന്മയുടെ ഒരു അംശം പുരളാതെ അള്ളാഹു സുബ്ഹാനഹു വതാല സംശുദ്ധമാക്കിയിട്ടുള്ള പ്രകൃതി വിഭാഗത്തിലെ തലവൻ, അംബിയാ കുടുംബത്തിലെ നേതാവ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി സ്വർഗമാകുന്ന സൽക്കാര പന്തലിലേക്ക് മനുഷ്യരെ ക്ഷണിക്കാൻ വേണ്ടി വന്ന ആള് അല്ലേ? തെറ്റെന്നുള്ളത് സംശയിക്കാനോ ഊഹിക്കാനോ വിചാരിക്കാനോ പാടില്ലാത്ത ആള്. പക്ഷേ ഇസ്തിഖാമത്തിൽ ഉറച്ചിരിക്കണം എന്ന് പറഞ്ഞപ്പോ മുസ്തഫ നബിയുടെ മുടി നരക്കുകയാണ്. എത്ര ഇങ്ങനെയുള്ള ആയത്തുകൾ നമ്മൾ കാണുന്നുണ്ട്, മുടി നരക്കല്ല, നമ്മളെ മുടി നരക്കുന്നുണ്ട്, മോനെ വിസ നഷ്ടപ്പെടുമ്പോ നമ്മളെ മുടി നരക്കുന്നുണ്ട്, അറബി ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുമ്പോ നമ്മള് മുടി നരക്കുന്നുണ്ട്, ലോക്ക്ഡൗൺ ആണ്, എന്താ ചെയ്യാ എന്ന് ഈ വലിയ തല്ല. ഇതിൽ കുറെ ആൾക്കാർ മുടി പോയി, 3 ദിവസം കൊണ്ട് നരച്ചിട്ടുണ്ടാവും. നമ്മളെ മുടി നരക്കുന്നുണ്ട്, ശമ്പളം കുറച്ചാല് നമ്മളെ മുടി നരക്കുന്നുണ്ട്, ജോലി നഷ്ടപ്പെടുമ്പോ നമ്മളെ മുടി നരക്കുന്നുണ്ട്, കല്യാണം മുടങ്ങിയാൽ. നാളെ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു, വയസ്സ് 24 ആണ്, പക്ഷെ താടി മുടിയൊക്കെ നരച്ചിട്ടുണ്ട്. ചോദിച്ചു പറഞ്ഞു കല്യാണം മുടക്കികളെ കൊണ്ട് നിക്കാ ശരിയായി കിട്ടണം, ഞാൻ ആ മുതലൊന്നും അരക്കാൻ തുടങ്ങി. സ്വാഭാവികമായ തെറ്റുള്ള കാര്യമൊന്നുമില്ല, പക്ഷെ നരകം പിടിച്ചിട്ട് ആരും മുടിയാൻ നരച്ചത്, അള്ളാരം പിടിച്ചിട്ട് ആരും മുടിയാൻ നരച്ചത്. ചിന്തിച്ചു നോക്കുമ്പോൾ ഹജ്ജിനൊക്കെ പോണ എല്ലാവരും കൂടി കാര്യമാണുള്ളൂ, വേർപിരിയണ കരച്ചിലാണ്, പേരക്കുട്ടിനെ വേർപിരിഞ്ഞു പോകണം അല്ലേ? നാളെ ഞാൻ സ്ഥലത്ത് ഒരു ഹജ്ജിന് പോകുന്ന കുടുംബത്തിൽ യാത്രയാക്കാൻ വേണ്ടി പോയപ്പോഴ അവിടുന്ന് കിട്ടിയൊരു കംപ്ലൈൻറ്റ് എന്താ വെച്ചാൽ, അവിടുന്ന് പുറപ്പെടുന്ന വല്യമ്മ ഇടക്കിടക്ക് ബാത്റൂം പോയിട്ട് വാതിൽ കുത്തിയിട്ടിട്ട് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്ത് വരുന്നത്. അപ്പൊ ഇവർക്ക് എന്താണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ വല്യമ്മനോട് ചോദിച്ചു എന്താ, അപ്പൊ എന്നോട് പറഞ്ഞാൽ എന്താ പറയുക, 4-5 പേരെ കുട്ടികളുണ്ട്, അവരൊക്കെ ഈ വല്യമ്മക്ക് സ്വന്തം ആൾക്കാരാണ്, അവരെ പിരിഞ്ഞു പോകുമ്പോൾ വല്യമ്മ ഇങ്ങനെ ഓർത്തിട്ട് കാര്യമാണ്, അപ്പൊ ഈ കുട്ടികളെ ഇടിച്ചിട്ട് കാര്യമ്പോ ഇവർക്ക് ടെൻഷൻ ആണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഉസ്താദെ ബാത്റൂം പോയിട്ട് കുറ്റിട്ടുള്ള കാര്യമില്ലാണ് എന്ന് പറഞ്ഞു. ബാക്കി ഞാൻ ഗാപത്തിന് അവിടെ പോയിട്ട് മത്താബിലും കരഞ്ഞത് ഈ ഉമ്മ പേരക്കുട്ടികളെ ഓർത്തിട്ടാണ്. പക്ഷെ നരകാണല്ലോ മുമ്പിലുള്ളത്, പേരക്കുട്ടികളല്ലോ, മരണമാണല്ലോ മുമ്പിലുള്ളത്. ഇത് ചെറിയ ലോക്ക്ഡൌൺ അല്ലേ, വലിയ ലോക്ക്ഡൌൺ ഖബറിലാണല്ലോ. യഥാർത്ഥ ലോക്ക്ഡൌൺ നരകത്തിലാണ്, അതൊക്കെ നേരെ മുമ്പിൽ സാധ്യതകളായിട്ട് വരികയാണ്. ഖബറൊക്കെ ഉറപ്പാണ്, നരകം വലിയ വലിയ സാധ്യത അല്ലേ? കാരണം ഇവിടെ ഒരു ഭാഗത്ത് അള്ളാഹു റസൂലാണ്, മറ്റൊരു ഭാഗത്ത് ഇബ്ലീസാണ്. റസൂലിന്റെ കൂടെ ന്യൂനപക്ഷം, ഇബ്ലീസിന്റെ കൂടെ ഭൂരിപക്ഷം അല്ലേ, ഉറപ്പല്ലേ? ഒരു സംശയമില്ലല്ലോ. ഇബ്ലീസാണ് ഒരു ഭാഗത്ത്, അവൻ 100-ൽ നിന്ന് വന്നത്, മുസ്തഫ നബി 100-ൽ നിന്ന് വന്നത്. ഇവിടെ 100-ൻ്റെയും 100-ൻ്റെയും കളിയാണ്. 100-ൽ നിന്ന് വന്ന ഉലകം സൃഷ്ടിക്കപ്പെടാൻ ഹേതുകമായ ആധ്യാത്മിക സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായ പുണ്യ ഹബീബിന്റെ പിന്നാലെ ആപേക്ഷികമായ ന്യൂനപക്ഷമാണ്, ഇബ്ലീസിന് പിന്നാലെ ഒരുപാട് ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല നിലയിലും പറഞ്ഞിട്ടുണ്ട്, അശ്രയിലെ ആളുകൾ 120 സഫുകളായിട്ട് അണിനിർത്തിയാൽ 117 കഠിന കഠോരമായ നര
മഹാനരത്തീജ്വാലയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വിറകുപുള്ളികളായിരിക്കുമെന്ന് മഹാനരായ മുത്തഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഭൂരിപക്ഷം ഇബ്ലീസിന്റെ കൂടെ തന്നെയാണ്, വലിയ ഗ്രൂപ്പ് അവൻ്റെതാണ്. അപ്പൊ ഇതിലൊന്ന് പൊട്ട് കിട്ടണ്ടേ? ആ നിലയിൽ ഇന്ന് വരെ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളൊക്കെ കേട്ടിട്ട് സഹാബത്ത് കരഞ്ഞിട്ട് ബോധരഹിതരായിരുന്നു. നമ്മൾ കരയ മനസ്സറിഞ്ഞിട്ടൊന്ന് കരയണ്ടേ? ദിവസങ്ങൾ എത്രയായി? പാപമോചന അപ്പഴേ ഉണ്ടാവുള്ളൂ. വെറും നാവുകൊണ്ട് ഇങ്ങനെ ടേന്ന് പൊട്ടിച്ചിട്ട് എന്താ, കണ്ണിന് കുത്തി ഒലിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ദിവസങ്ങളിൽ ഉള്ളു കിടിലം കൊള്ളണം. പരീക്ഷണം എന്നൊരു വിഷയമല്ല, പരീക്ഷണം ഇതിന് സഹായകമാണെങ്കിൽ നാളെ അൽഹംദുലില്ലാ 100 വട്ടം നമ്മൾ പറയും. ഒരു 2 മാസം മാറി വന്നതിന് സ്വർഗത്തിൽ ഇത് കാരണത്താൽ എത്തിയാൽ അൽഹംദുലില്ലാ ആ കൊറോണ ഉണ്ടായതുകൊണ്ട് അവിടെ എത്തി എന്ന് പറയാൻ കഴിയണം. അതോടുകൂടി കൊറോണ നീങ്ങാൻ വേണ്ടി ദുആ നടക്കുകയും വേണം. കാരണം അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ലല്ലോ, ലോകത്തെല്ലാവർക്കും ബാധിച്ചൊരു പ്രശ്നമല്ലേ? എല്ലാവരിലും ഇത് മാറിക്കിട്ടണം. അതിനെപ്പോഴും മാറി മാറാൻ വേണ്ടി ദുആ നടത്തണം. അതോടുകൂടി നമുക്കൊരു വലിയ ആത്മീയ രംഗത്തെ കരവിരുതുണ്ട്, അത് നമ്മൾ പുറത്തെടുക്കണം. അതാണ് ഈമാൻ. എന്ത്, ഏത് പരീക്ഷണങ്ങളും പരീക്ഷണമായിട്ട് അവിടെ നിൽക്കണം, പരാജയമായിട്ട് മാറരുത്. പരീക്ഷണം എന്ന് വേറെയാണ്, പരാജയം എന്ന് വേറെ, രണ്ടും കൂടി ഒന്നാക്കുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. പരീക്ഷണം പരീക്ഷണമായിട്ട് തുടരട്ടെ, പക്ഷെ ഇത് വിജയത്തിന് കാരണമായിരിക്കണം. പരാജയം എന്ന് പറഞ്ഞാൽ വിജയപാത ഇല്ലെന്ന് നഷ്ടപ്പെടുമ്പോഴാണ് പരാജയം. വിജയപാത ഹിദായത്തിന്റെ രാജപാതയാണ്, അത് നമ്മൾ പുറത്തു വരും. ഇതൊക്കെ അതിൽ നമുക്ക് ആണ്ടുകൊണ്ട് ഊന്നി നിൽക്കാൻ കാരണമായിരിക്കണം. അള്ളാഹു സഹായിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് തീരെ തെറ്റ് ചെയ്യാത്ത മഹാന്മാർ അവർ ചെയ്ത കാര്യങ്ങൾ തെറ്റായി സ്വയം വ്യാഖ്യാനിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ കരഞ്ഞുകൊണ്ട് ബോധം കെടുമ്പോൾ എന്ത് വ്യാഖ്യാനിച്ചാലും തെറ്റല്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയാത്ത ബടാ ബടാ തമാടിത്തരങ്ങൾ, ഹിമാലയ പാറക്കെട്ട് പോലെ കുന്നുകൂട്ടിയ നമ്മൾ കൽബ് കുലുങ്ങാതെ, കുന്നൊലുങ്ങിയാൽ കുഞ്ഞാത്തൊലുങ്ങില്ല എന്ന് പറയാറുണ്ട്. എന്നതുപോലെ ഈ ദിവസങ്ങളൊക്കെ ആയിട്ടും ഈ പരീക്ഷണം വന്നിട്ടും ലോക്ക്ഡൌണിൽ പെട്ടിട്ടും ഇപ്പോഴും കബറാകുന്ന ലോക്ക്ഡൌൺ ചിന്തിച്ചുകൊണ്ട്, നരകമാകുന്ന ലോക്ക്ഡൌൺ ചിന്തിച്ചുകൊണ്ട്, പടച്ചവൻ്റെ അന്നം കഴിച്ച് വെള്ളം കുടിച്ച് അവൻ്റെ അനേകായിരം അനുഗ്രഹങ്ങൾ ഓരോ നിമിഷങ്ങളിലും അനുഭവിച്ചിട്ട് അവൻ്റെ ശത്രുവായ പിശാചിനെ നമ്മുടെ മുഴുവനും സമർപ്പിച്ചിട്ട് ഇന്ന് വരെ പടച്ചവനേന്ന് വിളിച്ചിട്ട് കരയാൻ പറ്റിയിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ വളരെ അവതാളത്തിലാണ്, പരാജയത്തിലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വൻദോഷം എന്നൊരു സംഗതിയല്ല എന്ന് പറഞ്ഞാൽ, വൻദോഷം എന്നാൽ ഒരുപാട് തെറ്റുകളുണ്ട്, പക്ഷെ അത് രക്ഷയ്ക്ക് തടസ്സമല്ല. അള്ളാഹു എന്ന ജലാലിയത്തിൻ്റെ ജമാലിയത്തിൻ്റെ, അള്ളാഹു എന്ന ആ മഹാശക്തിയിലേക്ക് ചേർത്ത് നോക്കിയാൽ ചെറുദോഷം എന്നൊരു സംഗതിയേയില്ല. കാരണം ഒക്കെ അള്ള പറഞ്ഞതിനെതിരല്ലേ എന്നതാണ്. ഇതാണ് അമ്പിയാക്കൾ ചിന്തിച്ചത്. നോക്കൂ, അള്ളാഹിൻ്റെ ഖലീലാണല്ലോ ഖലീലുള്ളാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം. ജീവിത വഴിത്താരയിൽ 2-3 പ്രത്യക്ഷത്തിൽ കളവാൻ തോന്നുന്ന വാക്കുകൾ പറഞ്ഞു നിർബന്ധിത ഘട്ടത്തിൽ. ഒന്ന് സാറാ ബീവിയെ അഹങ്കാരിയായ രാജാവ് കാറി പിടിക്കും എന്ന അവസ്ഥയെത്തിയപ്പോൾ നീ എൻ്റെ പെങ്ങളാണ് എന്ന് ഞാൻ പറയുന്നു പറഞ്ഞു. അവിടെ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്ന അർത്ഥത്തിലാണ് ഇബ്രാഹിം നബി ഇസ്ലാം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കളവല്ല, പക്ഷെ പ്രത്യക്ഷത്തിൽ കളവായി തോന്നിപ്പോകും. ഉത്സവത്തിന് ക്ഷണി സമയത്ത് ഞാൻ രോഗിയാണെന്ന് പറഞ്ഞു. അവിടെ കൽബിയായ രോഗമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അത് തെറ്റല്ല, കളവല്ല, പൊയ്വാക്കല്ല, പക്ഷെ പ്രത്യക്ഷത്തിൽ അത് കളവായി തോന്നും. ഇതിൽ പേടിച്ചിട്ട് അള്ളാഹിന്റെ ഖലീലായിരിക്കെ ഇബ്രാഹിം നബി ഇസ്ലാം പൊട്ടി പൊട്ടി കരയാണ്. അള്ളാഹ് എവിടെ എവിടെ കിട്ടുന്നു? ഇബ്രാഹിം എന്തിനാണ് അലൈഹി സ്വലാം അങ്ങനെ അറിയുന്നത്? ഒരു ഖലീൽ മറ്റൊരു ഖലീലിനെ അദാബിലാക്കുമോ? ഉടനെ ഇബ്രാഹിം സ്വലാം പറഞ്ഞത് ഇദാ ദക്കർതു ഖതീഅത്തി നസീതുൽ ഖുല്ല, ഞാൻ ചെയ്ത വിഷയം ഓർക്കുമ്പോൾ ഖുല്ലത്ത് ഞാൻ മറന്നുപോകുന്നു പടച്ചവനെ എന്നുള്ള നോക്കാണ് ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ മനസ്സ്. നൂഹ് നബി ഇസ്ലാം തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ മകനെ കൂടെ കിട്ടാൻ വേണ്ടിയുള്ള വ്യഗ്രതയും ആവർത്തിച്ച് ആവർത്തിച്ചുകൊണ്ട് മകന്റെ കാര്യം അള്ളാഹുവിനോട് തേടി. അപ്പൊ അള്ളാഹ് പറഞ്ഞു ഫലാത്തസ് അന്നി അൻ ശൈഇൻ മാ ലൈസ ലക ബിഹി ഇൽമ, നിനക്ക് അറിയാത്ത കാര്യം കൂടുതൽ ചോദിക്കാൻ നിൽക്കണ്ട. ഇന്നി അഅ്ലുക അൻ തകൂനു മിനൽ ജാഹിലി, വിവരമില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ പെടുന്നതിന് തൊട്ട് ഞാൻ നിങ്ങളോട് ഉപദേശിക്കണമെന്ന് പറഞ്ഞു. ഇതിന്റെ പേരിൽ സയ്യിദന നൂഹ് നബി ഇസ്ലാം 40 വർഷം മേലേക്ക് നോക്കിയില്ല, നാണം കൊണ്ടും ഖൗഫ് കൊണ്ടും. അത് തെറ്റാണോ? തെറ്റല്ലല്ലോ. അവർ ചെയ്തത് തെറ്റാണോ? അമ്പിയാക്കൾ തെറ്റെയ്യോ? ഇല്ലല്ലോ. ഓരോന്ന് നിങ്ങൾ നോക്കൂ, എല്ലാ അമ്പിയാക്കളെയും തെളിയിക്കാൻ കഴിയൂ. തെറ്റ് ചെയ്യാത്തവരാണ്. ഞാൻ എന്തിനേറെ പറയണം? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്തഖനൈ
ലോകത്ത് അമ്പിയ കുടുംബത്തിലെ നായകനായ തെറ്റിന്റെ അശേഷം പുരളാത്ത സംശുദ്ധമായ പ്രകൃതിയുടെയും സംശുദ്ധമായ നെഞ്ചിന്റെയും സംശുദ്ധമായ കൽബിന്റെയും സംശുദ്ധമായ സുറിന്റെയും സംശുദ്ധമായ താരീഖിന്റെയും സംശുദ്ധമായ പ്രകൃതിയുടെയും ലസ്തു മിസ്ലക്കും ലസ്തു കഅഹദിൻ മിൻകും ലസ്തു കായതികും എന്നൊക്കെ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ആ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂറത്തു ഹൂദിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഇസ്തഖിം കമാ ഉമിർത. ഈ കൽപ്പന വന്നതോടെ അന്ന് മുതൽ മുസ്തഫ നബി പിന്നെ പാതിരാവിനെ പകലാക്കി കാലിലേക്ക് നീരിറങ്ങുമാർ സുജൂദിൽ കിടന്നുകൊണ്ട് കരഞ്ഞിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ആ വിസ്റ കൊണ്ട് മഹാന്മാർ പറഞ്ഞ ഒരു ഉദ്ദേശ്യം റസൂലുള്ളാഹിന്റെ ഈ ഭാരമാണ്. ചിന്തിക്കണം, തെറ്റ് ചെയ്തിട്ടാണോ ഇത്? ഒരു തെറ്റില്ല. ഇവിടെ സംഭവം എന്താ അറിയോ? അള്ളാഹുവിനോ എന്ന് പറഞ്ഞത് ചെയ്തു. അതൊരു പക്ഷേ തെറ്റായിട്ടില്ലെങ്കിലും അള്ളാഹു കൂടി കൂടെ ഉദ്ദേശിച്ചാൽ അത് ആര് എന്ന് അള്ളാഹു നോക്കേയില്ല. ഉദാഹരണം മാതൻ നബി അലൈഹി സ്വലാം തിന്നരുത് എന്ന് പറഞ്ഞ് തിന്നു, സത്യത്തിൽ മറന്നിട്ടാണ്. അതൊന്നും അള്ളാഹു നോക്കില്ല. ആരാണ് ആദ നബി ഇസ്ലാം? മലക്കുകളെ കൊണ്ട് സുജൂദ് വാങ്ങിക്കൊടുത്ത ആദ നബിക്ക്. ആദ നബി മസ്ജൂദും മലക്ക് സാജിദുമായി. ആദ നബി തേനില്ലെന്ന് വന്നാണ്, മലക്ക് നൂറില്ലെന്ന് വന്ന, എന്നിട്ടും തേനില്ലെന്ന് വന്ന ആദ നബി അള്ളാഹു മസ്ജൂദാക്കി, നൂറില്ലെന്ന് വന്ന മലക്കിനെ സാജിദാക്കി. അത് അലി ഇസ്ലാമിനെ ബഹുമാനിച്ചത്. മലക്കുകളുടെ ലക്ഷോപലക്ഷം മലക്കുകളുടെ തോളിലേറ്റിട്ടാണ് സ്വർഗത്ത് കൊണ്ടേറ്റ് എത്തിയത്. അതേ മലക്കുകളെ തോളിലേറ്റിട്ടും ദുനിയാവ്ക്ക് ഇറക്കിയിട്ടുണ്ട്. കാരണം എന്താ? തിന്നരുത് എന്ന് പറഞ്ഞ് തിന്നു, കാരണമില്ല. അവിടെ നോക്കും, നിങ്ങൾ ഹറാമാണോ ചെയ്തത്? കറാത്താണോ ചെയ്തത്? ഒന്നുമില്ലല്ലോ. എന്നിട്ട് അള്ളാഹു സമൂഹത്തിൽ പരീക്ഷിച്ചു എന്ന് അവിടെ ആര് എന്നത് അള്ളാഹു നോക്കൂല. അള്ളാഹു തീരുമാനിച്ചാൽ അതന്നെ. എവിടെ കൊണ്ടുവന്നിരുത്തിയത്? ഒരു അഭിപ്രായ പ്രകാരം ഇന്ത്യയിലാണ് കൊണ്ടുവന്നിരുത്തിയത്. അവിടുന്ന് അത് കരയാൻ തുടങ്ങിയില്ല. വല്യപ്പ കരഞ്ഞ കരഞ്ഞ് ചില ഇമാമികൾ ഉദ്ധരിച്ചിട്ടുണ്ട്, ആദം അലൈഹി ഇസ്ലാമിന്റെ കണ്ണീര് തട്ടിയ സ്വപ്നമാണ് ഊതുണ്ടായതെന്നൊക്കെ ചില കിതാബുകളിൽ കാണാം. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കയില്ല. പല തവണ ബോധം കെട്ടുകണു. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. വഫാത്ത് വരെ തൗബക്ക് വേണ്ടി അല്ലാഹു നിർണയിച്ചു കൊടുത്ത ഈ വാക്കുകൾ പറഞ്ഞു കരഞ്ഞ് ഗദ്ഗദ കണ്ഠനായ ആദം അലൈഹിസ്സലാം പലപ്പോഴും ബോധരഹിതനായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. എന്തിന്റെ പേര്? ആദം അലൈഹിസ്സലാമിന് അറിയാലോ, അവർ നബൂവത്തിന്റെ അഹലുകാരനാണ്, ആദ്യത്തെ പ്രവാചകനാണ്, ഒക്കെ അറിയാം, തെറ്റെയില്ലാന്നറിയാം. പക്ഷെ അത് ഓർമ്മ ഉണ്ടാവില്ല. ബാഹ്യതലത്തിൽ തെറ്റാന്ന് തോന്നിപ്പോകുന്നൊരു സംഗതിയാണത്. അതുകൊണ്ട് കരയാം. അവരൊക്കെ ബാഹ്യതലത്തിൽ തെറ്റാന്ന് തോന്നിപ്പോകുന്ന സംഗതി ജീവിതത്തിൽ മറന്നിട്ട് വരെ സംഭവിച്ചപ്പോൾ ബോധം കെട്ട് കരഞ്ഞെങ്കിൽ നമുക്ക് ബാഹ്യതലല്ല എല്ലാ നൽക്കും തെറ്റാന്ന് ഉറപ്പായ ഒന്നും രണ്ടും പത്തും നൂറും അല്ല. ഹറാമ ചെയ്യാത്ത ഏതെങ്കിലും ദിവസം കണ്ണുകൊണ്ട്, ഹറാം പറയാത്ത ഏതെങ്കിലും ദിവസം നാവുകൊണ്ട്, ഹറാം ഏതെങ്കിലും ദിവസം ഓർമ്മ ഉണ്ടാവും. അപ്പം മുമ്പിലുള്ളത് തെറ്റുകളുടെ ഹിമാലയമാണ്, തെറ്റുകളുടെ കരിമ്പാറക്കെട്ടുകളാണ്. ബോധം കെടുന്നും വേണ്ട. ചെറിയ നൽക്ക് പഠിച്ചവനെ എന്ന് വിളിച്ചിട്ട് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് പോലും ഈ 10-13 ദിവസം റമദാൻ തന്നിട്ട് ഇന്ന് വരെ കരഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പരിപാടികളും പ്രഭാഷണമൊക്കെ? ഇസ്ലാമിൽ പ്രധാനമായി നാം അടയാളപ്പെടുത്തേണ്ടത് വചനസാക്ഷ്യം, കർമ്മസാക്ഷ്യം, രക്തസാക്ഷ്യം, ഈ മൂന്നെണ്ണമാണ്. ഇത് മൂന്നും കൃത്യമായി പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി രക്ഷപ്പെടാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ഉമ്മത്തിലെ പ്രഥമ വിഭാഗം ബദരീങ്ങളാണ്. നമുക്കിന്ന് രക്തസാക്ഷ്യം, വചനസാക്ഷ്യം, കർമ്മസാക്ഷ്യം. രക്തസാക്ഷ്യത്തിന് പകരമുള്ളത് മൻ തമസ്സക ബി സുന്നത്തി ഇന്ദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ശഹീദ് എന്ന്. ഫലഹു അജ്റു മിഅത്തി ശഹീദ്, ഇതാണ് അതിൻ്റെ ഒരു ഭാഗമാണ്. ലോക്ക്ഡൗൺ സമയത്തും ശാസ്ത്രീയ സംവിധാനങ്ങൾ ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഈ ശ്ലാഘനീയമായ മുന്നേറ്റം എന്നതിൽ പക്ഷാന്തരമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം സ്വീകരിക്കട്ടെ. ബദർ
നൽകുന്ന സുപ്രധാനമായ പാഠം, ഞാൻ ചരിത്രം പറയുന്നില്ല, സൂചനയാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശേഷി ദേഹത്തിൻ്റെ ശേഷിയല്ല, ദേഹിയുടെ ശേഷിയാണ് എന്നതാണ്. ഈ മദ്യപത്ത് നാം കടന്നു പോകുമ്പോൾ ഉൾക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട സന്ദേശം, തെറ്റുകളേക്കാൾ ഗൗരവം തെറ്റുകളെ നിസ്സാരവൽക്കരിക്കലാണ് എന്നതാണ്. നമ്മൾ പലപ്പോഴും തെറ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്, തോബയെക്കുറിച്ച് വാചാലമായി സംസാരിക്കാറുണ്ട്, ഒക്കെ നല്ലതാണ്. പക്ഷെ ഇവിടെ അടിസ്ഥാനപരമായിട്ടൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ഗൗരവം തെറ്റിനെ നിസ്സാരമാക്കി കാണുക എന്നതാണ്. അതുകൊണ്ടാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെ ഗൗരവത്തിൽ പറഞ്ഞത്, നിങ്ങൾ തെറ്റുകളെ നിസ്സാരമാക്കുന്നത് ഗൗരവത്തിൽ ശ്രദ്ധിക്കുക എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ തെറ്റ് തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ആരിഫീങ്ങളുടെ ഭാഷയിൽ ഒലാ സഗീറച ഇതാ കാബലക അദുലുഹു ഒലാ ഖബീറച ഇതാ വാജഹക ഫദ്ലുഹു. ചില മഹാന്മാർ ആ നിലയിൽ ചെറിയ തെറ്റ് എന്നത് ഇല്ല എന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഗൗരവമാകുന്നത് ആ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, ആരോട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഉദാഹരണം, സ്കൂളിൽ എട്ടാം ക്ലാസ് പഠിക്കുന്ന രണ്ട് കുട്ടികൾ ഒരാൾ മറ്റാളോട് പറഞ്ഞു, എടാ വെഞ്ചിമ മുട്ടലടാന്ന്. അങ്ങനെ മുട്ടുമ്പോൾ ഇപ്പം മുട്ടലടാന്ന് പറഞ്ഞു. പിന്നെ അവന് മുട്ടൽ തുടർന്ന തെറ്റന്നെയാണ്, എന്നാലും ഗൗരവം കുറഞ്ഞു. ഇതേ മുട്ടല്ല എന്നത് ഈ മുട്ടുന്ന കുട്ടിയുടെ ജ്യേഷ്ഠൻ പറഞ്ഞാലോ, അവിടെ ഗൗരവം കൂടി. അതന്നെ ഉസ്താദ് പറഞ്ഞാലോ ഗൗരവം കൂടി, ഉമ്മ പറഞ്ഞാലോ ഗൗരവം കൂടി. അപ്പൊ ഇത് നോന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന പ്രവർത്തനമല്ല ആര് പറഞ്ഞു എന്നതിനെയാണ് നോക്കേണ്ടത്. ഈ നിലയിൽ ചിന്തിച്ചാൽ ചെറിയ തെറ്റുകൾ എന്ന് നിലക്ക് ഒന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, ഒക്കെ വലിയ തെറ്റാണ്. കാരണം ആരോട് എതിര് ചെയ്യുന്നു എന്നതാണ് പ്രശ്നം. അത് ആ നിലയിൽ നമ്മൾ ഒരു മനുഷ്യൻ ചെയ്ത ചെറിയ തെറ്റുകൾ പറിച്ചവൻ കൃത്യമായ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് തീരുമാനിച്ച് മാസ്റ്ററിൽ അവനെ പിടികൂടിയിട്ട് അവൻ റബ്ബാണ് എന്നതും ഇവൻ അബദാണ് എന്നതുമായ ആ നിലയിൽ പെരുമാറാൻ തീരുമാനിച്ചാൽ പിന്നെ അവിടെ ചെറിയ ദോഷം എന്ന് നിലക്ക് രക്ഷപ്പെടാനേ കഴിയില്ല, ഒക്കെ വലിയ ദോഷമായിട്ട് മാറും. നേരെ മറിച്ച് എഴുതാ വാചക ഫദ്ലുഹു, അള്ളാഹു അവൻ്റെ കനിവ് അവൻ്റെ ഔദാര്യം അവൻ്റെ വിശാലമായ സ്നേഹം ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മളെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ച് നമ്മളോട് ഇടപഴകുന്നതെങ്കിൽ പിന്നെ വൻദോഷം എന്നുള്ളൊരു പ്രശ്നം അവിടെ ഇല്ല, രക്ഷ ഉറപ്പാണ്. എങ്ങനെയാണ് ആഹ്റത്തിൽ അള്ളാഹു നമ്മെ സമീപിക്കുക എന്ന വിഷയത്തിൽ കൃത്യതയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഭീതിയുടെ മുൾമന ഉള്ള കിടിലം കൊണ്ടുകൊണ്ട് നാം പടയുന്നത്. നമ്മുടെ ശേഖരത്തിൽ വിഭവങ്ങൾ ധാരാളം വേണം, എത്ര കിട്ടിയാലും തയ്യാത്ത ലോകത്തേക്ക് പോകുന്നത് ചിന്തിക്കണം. നാളെ ഇസാബിന് വേണ്ടി ഇങ്ങനെ നിർത്തുമ്പോഴേ ചില വ്യാപാരങ്ങൾ ഇങ്ങനെ തെരഞ്ഞെടുക്കും, താജുസ്കരിച്ചിരുന്ന മക്കളെ, ഖുർആൻ ഖത്തം തീർത്തുന്ന ഭാര്യമാർ, ഇവർക്ക് ആ പണിയൊന്നുണ്ടായിരുന്നില്ല. ഇവർ അങ്ങാടി പോയിട്ട് ഇങ്ങനെ കാൽമക്കാലം വെച്ചിട്ട് ദൈവത്തെ നമീമത്തിൻ്റെയും മാർക്കറ്റ് തുറന്നിട്ട് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കമ്മി വന്നപ്പോൾ പേടിച്ചിട്ട് ഒരുപാട് ഖത്തം തീർത്ത് ആളുകൾ സ്വന്തക്കാരെ മക്കളെങ്ങനെ അടക്കാം, മക്കളാണ് മോനെ അത് എൻ്റെ വാപ്പല്ലടാ, ഓർമ്മയില്ലേ അബുദാബി പോയിട്ട് കഷ്ടപ്പെട്ട് നോക്കിയെന്ന് ഓർമ്മയില്ലേ, അവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് എൻ്റെ ശരീരത്തിന് അസുഖം വന്നിട്ട് നിങ്ങളെ പഠനം കരുതിയിട്ടല്ലേ ഞാൻ ഗൾഫ് പോയിന്, മക്കൾ ഒരാൾക്ക് ശരി ഞാൻ എന്താ പൊതുക്ക് വേണ്ട, ഞാൻ നിസ്കരിച്ചിരുന്ന ഒരക്കാലത്ത് വാപ്പാക്ക് തരുക, ഒരക്കാലത്ത് പോയിട്ട് അതിലൊരു ഫാത്തിയും കൂടി വിട്ടു കൊടുക്കില്ല. കാരണം എല്ലാവർക്കും ഓരോരുത്തർ തയ്യാത്ത അവസ്ഥയായിരിക്കും. അവിടെ ഭാര്യനെ പോയി കണ്ടാൽ പറയും ഇവിടുന്ന് അല്പം കിഡ്നി കൊടുക്കാൻ തയ്യാറാണ്, ഇവിടുന്ന് അല്പം ലിവർ കൊടുക്കാൻ തയ്യാറാണ്, ഇവിടുന്ന് രക്തം കൊടുക്കൽ രസമായിരിക്കും, അങ്ങനല്ല രസം. പക്ഷെ അവിടുന്ന് നമ്മളെ ഇബാദത്തിൻ്റെ കിഡ്നിയും ഇബാദത്തിൻ്റെ ലിവറുമാണ് ചോദിക്കുന്നത്, അതിലൊരു ഫാത്തിയ വിട്ടു കൊടുക്കില്ല, പോയും കാക്കാന്ന് പറയും. അപ്പം അങ്ങനത്തെ എത്ര കിട്ടിയാലും തയ്യാത്ത ലോകത്തേക്ക് നമ്മൾ പോകുന്നത്. പരമാവധി ശേഖരിക്കാൻ ശ്രമിക്കുക, അതാണ് ബുദ്ധിമാൻ. ദുഃഖിക്കണേ മുമ്പ് കാര്യം കണ്ടെത്തുന്നവൻ്റെ പേരാണ് ബുദ്ധിമാൻ. ദുഃഖിച്ചതിനു ശേഷം കാര്യം കണ്ടെത്തുന്നതും ബുദ്ധിമാനാണ്, പക്ഷെ അതിബുദ്ധിമാനല്ല, മിതബുദ്ധിമാനാണ്. രണ്ടുണ്ടായിട്ടും കാര്യം കണ്ടെത്താത്തവൻ്റെ ഒരു പേരുണ്ട്, എന്താ പറയുക, മന്ദബുദ്ധി. നമ്മൾ അതിൽ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് കാഞ്ഞിരമുക്കിൽ അല്ലെങ്കിൽ സ്തുതിർഹമായൊരു മുന്നേറ്റമാണ്. ലോക്ക്ഡൗൺ ആണെങ്കിലും സമസ്തയ്ക്ക് വേണ്ടിയുള്ള
അരയും തലയും മുറുക്കിയിട്ടുള്ള നിങ്ങളുടെ രംഗപ്രവേശനവും നിങ്ങളുടെ ആത്മീയ രംഗത്തുള്ള സേവന മണ്ഡലത്തിലൂടെ അക്ഷീണമായി മുന്നേറ്റം. അൽഹംദുലില്ലാ, വളരെ പ്രതീക്ഷയുള്ള മുന്നേറ്റമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, ഏറ്റവും ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ദുആ ചെയ്ത് ദുആ വസിയത്തോടുകൂടി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.